സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ എം പി വീരേന്ദ്രകുമാറിന് ആവേശകരമായ സ്വീകരണമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത് ആദ്യം ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്ത് ഡി സി സി പ്രസിഡന്റും എം എൽ എമാരും ചേർന്ന് സ്ഥാനാർത്ഥിയെ ശാലണീച്ചു കേരളത്തിൽ ഇക്കുറി യു ഡി എഫ് വൻ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് സ്വീകരണത്തിനുശേഷം എം പി വീരേന്ദ്രകുമാർ പറഞ്ഞു സീറ്റും സീറ്റും നഷ്ടപ്പെട്ട നാല് സീറ്റ് അർത്ഥം ജില്ലാ ലീഗ് ഹൗസിൽ ഒരുക്കിയ സ്വീകരണത്തിലും യു ഡി എഫ് ജില്ലാ നേതൃയോഗത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ ജേക്കബ് മാനത്തോടത്തിനെ സന്ദർശിച്ച് സ്ഥാനാർത്ഥി അനുഗ്രഹം തേടി അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് വോട്ട് തേടി പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി പാലക്കാട് രൂപതാ ബിഷപ്പിനെ സന്ദർശിച്ച അദ്ദേഹം ജില്ലാ കേന്ദ്രത്തിലെ കലാലയങ്ങളിലും വോട്ട് തേടിയെത്തി രാഷ്ട്രീയമായിട്ടുള്ള ഈ മത്സരത്തിൽ ും ഇടതുപക്ഷ പരമാവധി വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിനൊപ്പം പൊതുവായ വികസനവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതോടൊപ്പം ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുള്ള എന്നെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാതൃഭൂമി ന്യൂസ് പാലക്കാട്